നമസ്കാരം, ഞാൻ വിജയകുമാർ. നമുക്ക് ആരോഗ്യം നിലനിർത്തുവാൻ ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത് ശരിയായ ഭക്ഷണം സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശരിയായ ഭക്ഷണം എന്ന് പറയുമ്പോൾ ഓരോ മനുഷ്യ ശരീരത്തിനും അനുയോജ്യമായ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുത്ത് കഴിക്കുക എന്നുള്ള ഒരവസ്ഥയിൽ നമ്മൾ എത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഓരോ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന മാറ്റങ്ങൾ സ്വയം തിരിച്ചറിയുവാൻ കൂടി നമുക്ക് കഴിയണം. ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമുക്കൊരു അസ്വസ്ഥതയുണ്ടാവും. ചിലർക്ക് വയറുവേദന വരാം, ചിലർക്ക് ഗ്യാസ് വരാം, ചിലർക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ വരാം. എന്നാൽ ചില ഭക്ഷണ സാധനങ്ങൾ കഴിക്കുമ്പോൾ ഛർദിയും വയറിളക്കവും അലർജിയും ഒക്കെ കണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ സ്വയം അറിയുകയാണ്. അപ്പോൾ കഴിച്ച ഭക്ഷണ സാധനം എന്ത് എന്ന് നമ്മൾ ചിന്തിച്ച് അത് ശരീരത്തിൽ ഉണ്ടാക്കുന്ന വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ചില രോഗങ്ങളൊക്കെ നമുക്ക് തന്നെ നിയന്ത്രിക്കുവാൻ സാധിക്കും. ചെമ്മീൻ കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൽ ദഹിക്കാതെ ചിലർക്ക് ചൊറിച്ചിൽ, അതുപോലെ തന്നെ വയറിളക്കം, ഛർദി ഇവയൊക്കെ കണ്ടുവരാം. അതുപോലെ തന്നെ ഓരോ ഭക്ഷണ സാധനങ്ങൾ കഴിക്കുമ്പോഴും അത് അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകതകൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത് തിരിച്ചറിഞ്ഞിട്ട് അവ ഒഴിവാക്കുക തന്നെയാണ് ഏറ്റവും നല്ലത്. ഇത് ശരീരത്തിൻ്റെ സ്വയം ഒരു ഇമ്മ്യൂണിറ്റി, അതിൻ്റെ പ്രവർത്തനമാണ്. അത് നമ്മുടെ ശരീരത്തിൽ കൂടുതലായി ചെന്നു കഴിഞ്ഞാൽ വളരെയധികം ഗുരുതരമായ പലവിധ രോഗങ്ങൾക്കും കാരണമാകാം എന്നുള്ള ഒരു അറിയിപ്പ് കൂടിയാണ് അലർജി പോലെയും ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ കാണിക്കുന്നതും എല്ലാം തന്നെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. എന്നാൽ നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാൻ ഏറ്റവും നല്ല ഘടകം ഫ്രൂട്ട്സിൽ നിന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും നമുക്ക് ഫ്രൂട്ട്സായിട്ട് മാറ്റാൻ കഴിയണം. കഴിയുന്നത്ര വൈകുന്നേരത്തെ ഭക്ഷണം പഴങ്ങളാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം നമുക്ക് ആരോഗ്യകരമായ മാറ്റമുണ്ടാക്കും. മനുഷ്യൻ്റെയൊക്കെ തിരിച്ചറിവിൽ പാകം ചെയ്യാത്ത ഭക്ഷണ സാധനങ്ങൾ തിരഞ്ഞെടുത്ത് കഴിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രോഗപ്രതിരോധ ശക്തി ആർജിക്കുവാൻ സാധിക്കും. നല്ല വൈറ്റമിനുകളും മിനറൽസും ഒക്കെ അടങ്ങുന്ന, ഒന്നും നഷ്ടപ്പെടാതെ കഴിക്കുവാൻ പറ്റുന്ന പ്രധാന ഭക്ഷണം പഴവർഗ്ഗങ്ങൾ മാത്രമാണ്. അതായത് അത് പല നിറത്തിലുണ്ട്, വ്യത്യസ്ത രുചിയിലുണ്ട്, പല മണം അനുഭവപ്പെടും. കാരണം നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്ന പരിശുദ്ധമായ ഈ പഴവർഗ്ഗങ്ങൾ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അവയവങ്ങൾക്കും സംശീകരിക്കുവാൻ സാധിക്കുന്നു. അത് വളരെ വേഗം ദഹിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ കിട്ടേണ്ട ഘടകങ്ങളെല്ലാം വളരെ വേഗം തന്നെ ശരീരത്തിന് ലഭ്യമാവുകയും ചെയ്യും. നമുക്കിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ ഫലവർഗ്ഗങ്ങൾ, അത് തിരഞ്ഞെടുക്കേണ്ടത് ഓരോ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായിട്ടുള്ള പഴവർഗ്ഗങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്. അത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പഴവർഗ്ഗങ്ങൾ, അതായത് നമ്മുടെ നാട്ടിലുള്ള ആ കാലാവസ്ഥ എന്താണ്, ആ സമയത്ത് ഉണ്ടാകുന്ന ഫലവർഗ്ഗങ്ങൾ കഴിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ശരീരത്തിന് ഊർജ്ജസ്വലതയും ശരീരം വളരെ വേഗം തന്നെ പല ഘടകങ്ങളെയും സ്വീകരിക്കുന്നതും നമ്മുടെ ശരീരത്തിൽ പലതും തങ്ങി നിൽക്കുന്ന വിഷാംശങ്ങളെയൊക്കെ പുറന്തള്ളിക്കളയുന്നതും എല്ലാം ഇങ്ങനെയുള്ളവ സ്വീകരിക്കുമ്പോഴാണ്. അതുകൊണ്ട് നല്ല ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനം ഒരു നേരത്തെ ഭക്ഷണം പഴവർഗ്ഗങ്ങളാക്കുന്നത് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. പ്രോട്ടീനും കൊഴുപ്പുമൊക്കെ അടങ്ങിയ ഭക്ഷണ സാധനങ്ങളാണ് ഇന്ന് നമുക്ക് പലവിധ രോഗങ്ങളും ഉണ്ടാക്കുന്നത്. അത് ആവശ്യമാണ്, കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷേ ഇന്ന് നമ്മൾ കഴിക്കുന്നത് മുഴുവൻ ധാരാളം കാർബോഹൈഡ്രേറ്റും ഫാറ്റും പ്രോട്ടീനുമൊക്കെ കൂട്ടിച്ചേർത്ത പല ഭക്ഷണ സാധനങ്ങളും നമ്മൾ ഉച്ചയ്ക്കും അതുപോലെ തന്നെ സദ്യയ്ക്കും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ ദഹിക്കാതെ ലയിക്കാതെ ശരീരത്തിൽ തങ്ങി നിന്ന് നമ്മുടെ രക്തത്തെ ദുഷിപ്പിച്ച് നല്ല രക്തവും ചീത്ത രക്തവും ഒക്കെ കൂടുതൽ കലർന്ന് ഒഴുകുമ്പോൾ നമ്മുടെ പല അവയവങ്ങൾക്കും, അതായത് ലിവർ, ശ്വാസകോശങ്ങൾ, കിഡ്നികൾ, ഇവർക്കെല്ലാം വളരെയധികം ജോലി ചെയ്യേണ്ടതായിട്ട് വരും. കാരണം രക്തത്തിൽ കൂടുതൽ മാലിന്യങ്ങൾ കലർന്നു കഴിഞ്ഞാൽ ദഹിക്കാത്ത ഭക്ഷണ സാധനങ്ങളിൽ നിന്നാണ് ഈ
മാലിന്യങ്ങളൊക്കെ ശരീരത്തിൽ കുമിഞ്ഞു കൂടുന്നത്. അത് രക്തത്തിലേക്കൊക്കെ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രക്തത്തിലുള്ള വിഷാംശങ്ങളെ തള്ളിക്കളയുവാൻ ഈ മൂന്ന് അവയവങ്ങൾ കൂടുതൽ ബലം കൊടുക്കേണ്ടതായിട്ട് വരും. അതിന് ക്ഷീണം സംഭവിക്കാം. ഇതൊക്കെ സ്വാഭാവികമാണ്. പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട പല രോഗങ്ങൾക്കും കാരണമാകാം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ അവയവങ്ങൾക്ക് ക്ഷീണം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു പോകും. ഇന്ന് കാണുന്ന പലവിധ വൈറസും അതുപോലെ പല ബാക്ടീരിയകളും എല്ലാം കൂടുതൽ പ്രവർത്തിക്കുന്നത് ഇൻഫെക്ഷനൊക്കെ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ചീഞ്ഞളിഞ്ഞ ശരീരത്തിൽ കെട്ടി നിൽക്കുന്ന കുറേയേറെ വിഷാംശങ്ങൾ ശരീരത്തിൽ നിലനിൽക്കുമ്പോഴാണ്. ഇതിനെ തള്ളിക്കളയുവാനുള്ള ഈ മൂന്ന് അവയവങ്ങളുടെയും പ്രവർത്തനം ക്ഷീണിച്ചു കഴിഞ്ഞാൽ, അതിന് പുറന്തള്ളാനുള്ള ശേഷി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ പല ഭാഗത്തും കൂടുതൽ മാലിന്യങ്ങൾ കെട്ടി നിൽക്കാനിടയാകും. പുതിയ പുതിയ രോഗങ്ങൾക്ക് തുടക്കമാകും. നമ്മുടെ പ്രതിരോധ ശക്തി കുറയുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പാകം ചെയ്യാത്ത ഭക്ഷണ സാധനങ്ങൾ കഴിക്കുമ്പോഴാണ് നമുക്ക് വൈറ്റമിൻ സിയും അതിനകത്തുള്ള ഓക്സിജൻ്റെ പ്രാണൻ്റെ പ്രവർത്തനമൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നത്. അപ്പം നമുക്ക് ഓരോ ഭക്ഷണ സാധനങ്ങളിലും ധാരാളം നമുക്ക് വേണ്ട വൈറ്റമിൻസും മിനറൽസുമൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കി ഓരോ വൈറ്റമിൻസും മിനറൽസുമൊക്കെ ഏതെല്ലാം പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്നു എന്നൊക്കെ നമുക്ക് സ്വയം പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ശോധന ശരിയായ രീതി കിട്ടാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കിടക്കുന്നതിന് മുമ്പ് ഒരു പേരയ്ക്ക ജ്യൂസ് കഴിച്ച് കഴിഞ്ഞാൽ തന്നെ അവർക്ക് ശോധന കിട്ടും. അതുപോലെ വൈറ്റമിൻസ് ചിലതൊക്കെ കിട്ടാതെ, ഫോളിക് ആസിഡൊക്കെ കിട്ടാതെ വരുന്ന സമയത്തൊക്കെ നമ്മൾ മാതളനാരങ്ങയുടെ ജ്യൂസ് കഴിക്കുക, അതായത് പ്രോമഗ്രാനേറ്റ്, അതൊക്കെ കഴിക്കുമ്പോൾ തന്നെ വളരെയധികം വ്യത്യാസമാകുന്നതും ബ്ലഡ് വർദ്ധിക്കുന്നതും ഒക്കെ അറിയാൻ സാധിക്കും. അപ്പം ഇതിനകത്ത് തന്നെ പഴങ്ങളിൽ തന്നെ നമുക്ക് വൈറ്റമിൻ ബി12 അടങ്ങിയിട്ടുണ്ട്, അയൺ അടങ്ങിയിട്ടുണ്ട്, സിങ്ക്, അതുപോലെ വൈറ്റമിൻ സി, കാൽസ്യം, പൊട്ടാസ്യം, ഫാറ്റി ആസിഡ്, ഇതെല്ലാം തന്നെ നമുക്ക് പഴങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കുറച്ചുകൂടി ലഭിക്കണമെങ്കിൽ നമുക്ക് മുളപ്പിച്ച ധാന്യങ്ങളും പച്ചക്കറികളും ഒക്കെ സലാഡായിട്ട് അതും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു സമീകൃത ആഹാരം ഇങ്ങനെയുള്ള വേവിക്കാത്ത ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. പിന്നീട് വൈറ്റമിൻ ഡി ഒക്കെ കിട്ടാനായിട്ട് നല്ല രീതിയിൽ നമുക്ക് എല്ലാ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും സൂര്യപ്രകാശം ഏൽക്കുകയും കൂടുതൽ ഇലവർഗ്ഗങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കാൽസ്യവും വൈറ്റമിൻ ഡിയും ഒക്കെ നമുക്ക് ധാരാളം ശരീരത്തിൽ ലഭ്യമാവുകയും ചെയ്യും. അതുപോലെ ആയുസ് വർദ്ധിക്കാനും ആരോഗ്യം വർദ്ധിക്കാനും ഒക്കെ പഴവർഗ്ഗങ്ങളിലുള്ള നല്ല രീതിയിലുള്ള പ്രോട്ടീനും ഫാറ്റും കാർബോഹൈഡ്രേറ്റും വൈറ്റമിനുകളും എല്ലാം അത് ഗുണപ്പെടും. ഇതിനകത്തെല്ലാം പഴങ്ങളിലെല്ലാം ഉണ്ട്. നമുക്കിപ്പോൾ ഇന്ന് കാണുന്ന എഗ് ഫ്രൂട്ടിൽ പോലും ഉണ്ട് നല്ല പ്രോട്ടീനും ഫാറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ നെല്ലിക്ക, തക്കാളി, ആപ്പിൾ, ചെറുനാരങ്ങ, പേരയ്ക്ക, അതുപോലെ നമ്മുടെ ചെറി പോലുള്ള പഴങ്ങൾ, മൂസമ്പി, ഇവയെല്ലാം തന്നെ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നവയാണ്. അപ്പോൾ ഈ വൈറ്റമിൻ സി ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടുകയാണ്. പലതരത്തിലുള്ള ഭക്ഷണങ്ങളും ദഹിക്കണമെങ്കിലൊക്കെ നമുക്ക് ഈ വൈറ്റമിൻ സിയുടെ പ്രവർത്തനമൊക്കെ ആവശ്യമാണ്. അയണൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ വൈറ്റമിൻ സിയൊക്കെ ശരിയായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടിയിരിക്കണമെന്നാണ്. അത് നമ്മൾ ഒരു ഗുളിക മേടിച്ച് കഴിക്കുന്നതിൽ നല്ലത് അതിലടങ്ങിയിരിക്കുന്ന എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഇങ്ങനെയുള്ള പഴവർഗ്ഗങ്ങൾ ശീലിക്കുന്നതാണ്. അതാണ് നമ്മുടെ ശരീരം സംശീലിക്കുന്നത്. മറ്റേതൊക്കെ ഇതിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പൊടിയോ അതല്ലെങ്കിൽ മരുന്നുകളോ ഒക്കെ ആയിട്ട് തരുമ്പം അതൊക്കെ കെമിക്കലായിട്ട് മാറുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ കഴിച്ച് ആരോഗ്യകരമായ രീതിയിൽ നമ്മുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്, നിലനിർത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ പഴങ്ങളൊക്കെ കഴിക്കുന്നവർക്ക് കണ്ണിന് അസുഖങ്ങളൊന്നും വരില്ല, കാഴ്ചക്കുറവ് വരില്ല, അതുപോലെ തന്നെ കണ്ണിനെ സംബന്ധിച്ച രോഗങ്ങളൊന്നും തന്നെ വരില്ല, അതുപോലെ കാൽസ്യത്തിൻ്റെ കുറവ് വരില്ല, പല്ലുകൾക്ക് നല്ല ഉറപ്പൊക്കെ അനുഭവപ്പെടും. അതൊക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെയാണ് പഴങ്ങൾ ഈ ബുദ്ധിമാന്ദ്യമൊക്കെ കുറയ്ക്കുന്നുണ്ട്. കാരണം നമ്മുടെ ബ്രെയിൻ സെല്ല് ആക്റ്റീവാക്കുന്ന രീതിയിലുള്ള എല്ലാ ഘടകങ്ങളും പഴങ്ങളിലുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നട്ട്സും കൂടെ കഴിക്കണം. വാൾനട്ട്, അതുപോലെ തന്നെ കശുവണ്ടി, ബദാം, തേങ്ങ, ഇതെല്ലാം പഴത്തോടൊപ്പം തന്നെ കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നമ്മുടെ ശരീരം വളരെ വേഗം തന്നെ ഊർജ്ജസ്വലമായി മാറ്റാൻ, കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ തക്കതായിട്ടുള്ള, പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാൻ തക്കതായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തുന്നുണ്ട്.
അതുകൊണ്ടാണ് നമ്മൾ ദിവസവും പഴങ്ങൾ ഒരു നേരമെങ്കിലും കഴിക്കണം എന്ന് കുട്ടികളിൽ കൂടി നിർബന്ധമാക്കേണ്ടതായിട്ടുണ്ട്. കുട്ടികളിലൂടെയാണ് പല പരിശീലനങ്ങളും നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പം കാഴ്ചശക്തിയും കേൾവിയുമൊക്കെ വർദ്ധിച്ച് നല്ല രീതിയിൽ പല പഠനങ്ങളും നടത്തുവാൻ തക്കതായിട്ടുള്ള രീതിയിൽ കുട്ടികളെ നമുക്ക് വേണ്ട രീതിയിൽ അവരുടെ തലച്ചോറിൻ്റെ കഴിവിനെ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവരെ സംബന്ധിച്ചിടത്തോളം പഴങ്ങൾ നിർബന്ധമാക്കണം. ഇന്ന് മസാലയും എണ്ണ വറുത്തതും പൊരിച്ചതുമൊക്കെ കൊടുത്ത് ബേക്കറി സാധനങ്ങളൊക്കെ കൊടുത്ത് കുട്ടികൾ അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആഹാരം എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് കൊക്ക് കൊടുക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് വീട്ടിൽ കാണുന്നത്. ബിരിയാണി വേണമെന്ന് പറഞ്ഞാൽ ബിരിയാണി, അതുപോലെ ബേക്കറി സാധനം വേണമെന്ന് പറഞ്ഞാൽ അത് മേടിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ തെറ്റായ ഒരു ഭക്ഷണ രീതി പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികളിലൂടെ തന്നെ പലതരത്തിലുള്ള രോഗസാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് മരുന്ന് മേടിച്ചു കൊടുത്ത് രോഗം വരുമ്പോൾ മരുന്ന് എന്ന ഒരു ചിന്തയിലേക്ക് മാത്രമാണ് അവർ പഠിച്ചു വരുന്നത്. അതിനേക്കാൾ ഉപരി അവരുടെ ശരിയായിട്ടുള്ള ഒരു ജീവിത ശൈലി അവരെ ആരോഗ്യത്തോടുകൂടി വളർന്നു വരുവാൻ സഹായകമാകും എന്ന ഒരു ബോധവൽക്കരണം കൂടി നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് അമ്മയിലൂടെയാണ് പ്രവർത്തിക്കേണ്ടത്. എല്ലാ അമ്മമാരും അടുക്കള ഒരു ഫാർമസി പോലെയാക്കി അവിടെ നിന്ന് വരുന്ന നല്ല ഭക്ഷണമാണ് നമ്മുടെ വീട്ടിലുള്ളവരുടെ ശരിയായ ആഹാരം പോഷണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അർപ്പണ ബുദ്ധിയോടുകൂടി നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് കൊടുക്കുമ്പോൾ വീട്ടിലുള്ളവരെല്ലാം ആരോഗ്യകരമായി മാറും. അതാണ് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യം. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പലവിധ രോഗങ്ങൾ, നമ്മുടെ ശരീരത്തിൽ കൂടുതൽ വിഷാംശം അടങ്ങിയിട്ട് ആ വിഷാംശത്തെ പുറന്തള്ളിക്കളയുമ്പോഴുണ്ടാകുന്ന പലവിധ ലക്ഷണങ്ങൾ, അവയെ തടഞ്ഞു വെക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ആ ലക്ഷണങ്ങൾ ഉണ്ടാക്കിയ പലതരത്തിലുള്ള തെറ്റായ ജീവിതശൈലി ഒന്ന് മാറ്റിക്കൊണ്ട് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരുന്നതാണ്. മിക്ക രോഗങ്ങളും നമുക്ക് നല്ല രീതിയിൽ മാറുന്ന രീതിയിൽ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. പക്ഷേ നമ്മൾ മാറാതെ ആരോഗ്യം വീണ്ടെടുക്കുവാൻ സാധിക്കില്ല. അത്യാവശ്യഘട്ടത്തിൽ നമുക്ക് ഏത് ശാസ്ത്രമാണോ സ്വീകരിക്കേണ്ടത് അത് സ്വീകരിക്കുകയും വേണം. നമുക്ക് ആധുനിക ശാസ്ത്രത്തിൻ്റെ പലവിധ ഗവേഷണ ഫലമായിട്ടുണ്ടായിട്ടുള്ള വിജയം അത് കണ്ട് കണ്ണടയ്ക്കാൻ സാധിക്കില്ല. കാരണം മനുഷ്യ ശരീരത്തിൽ വളരെ അത്ഭുതകരമായ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി വളരെയധികം നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവയെല്ലാം ഉൾക്കൊണ്ട് തന്നെ നമുക്ക് നീങ്ങുകയും ചെയ്യാം. എന്നാൽ രോഗങ്ങൾ വരാതിരിക്കുവാൻ, ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക്, ഒരു രോഗി ആവുന്ന അവസ്ഥയിലേക്ക് വരാതിരിക്കുവാനുള്ള നല്ല ഒരു ഭക്ഷണരീതി, അതുപോലെ തന്നെ വ്യായാമം, അതുപോലെ ശരിയായ ചിന്ത, അതുപോലെ ശുദ്ധജലം, വായു, ഇവയെല്ലാം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ആരോഗ്യം നിലനിർത്താം, രോഗപ്രതിരോധ ശക്തിയുള്ളവരായിട്ട് മാറാം. കുട്ടിക്കാലം മുതൽ തന്നെ ഇതിൻ്റെ പ്രവർത്തനം അവരിലും നമുക്ക് എത്തിച്ചു കൊടുക്കാം. കുട്ടികൾ വളരെയധികം നമ്മൾ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുന്നവരാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഭാവി തലമുറ പ്രതിരോധ ശക്തി ഉള്ളതായിട്ട് തീരും.